വേര് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നിറയെ വേര് വന്നിരിക്കുന്നുണ്ട്, വലിയ വേരുകൾ വന്നു. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതെല്ലാം നമുക്ക് തയ്യാക്കി എടുക്കാൻ പറ്റും. അടിപൊളിയല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഈ പോത്തോസ് അല്ലെങ്കിൽ നമ്മുടെ മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീടിനെ ശരിക്കും അലങ്കരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മണി പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ട് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാം, അതുപോലെ തന്നെ ഔട്ട്ഡോറിലും നമുക്ക് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നല്ല ബുഷിയായിട്ട് തന്നെ, ഇതൊക്കെ നോക്കി നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ട പരിചരണം എന്താണെന്നും ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കാനും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നും ഒക്കെയുള്ള വീഡിയോ നമുക്കിന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മണി പ്ലാന്റ് നമുക്ക് വളരെ ഭംഗിയായിട്ട് വലിയ പരിചരണമൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻഡോറിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊന്ന് ഇതൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊക്കെയാണെങ്കിലും പോട്ട്, നമുക്ക് നല്ലൊരു പോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സെറാമിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ എന്ത് പോട്ടുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് സുഖമായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കപ്പിനകത്ത് ഇറക്കി വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ഡിസൈനുള്ള ഒരു പോട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഇതൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ പരിചരണമൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ചെറിയ കുപ്പിയിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട എന്നുള്ളൊരു പ്രത്യേകതയും കൂടെയുണ്ട്. കാരണം ഇത് വെള്ളത്തിലും നന്നായിട്ട് തന്നെ വളർന്നുള്ളൂ, അതുപോലെ തന്നെ നമുക്ക് മണ്ണിലാണെങ്കിലും വെക്കാം. അപ്പോൾ നമുക്ക് മണ്ണിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതിനെങ്ങനെയാണ് നല്ല ബുഷിയായിട്ട് നിർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ രണ്ട് പോത്തോസാണ് കേട്ടോ, എൻജോയ് പോത്തോസാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇത് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ച സമയത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് ഇത് കുറച്ച് മാറ്റി വെച്ചു. അതായത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ല നീളത്തിൽ അത് നല്ല താന്നു വരികയും ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണ്, അപ്പോൾ എനിക്കിനിയിപ്പോൾ ഇതൊന്ന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി നമുക്ക് കുറച്ചുകൂടെ നല്ല ചട്ടിയിലാക്കി ഒന്ന് ഫ്രണ്ടിൽ തൂക്കിയിടുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് വളരെ ബുഷിയായിട്ട് തന്നെ എങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ പോട്ടിംഗ് മിശ്ര തയ്യാറാക്കാം. കാരണം നമ്മൾ ഏത് ചെടിയാണെങ്കിലും നന്നായിട്ട് വളർന്നു വരാനായിട്ട് പോട്ടിംഗ് മിശ്ര വേണം. അല്ലാതെ നമ്മൾ വളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് കാര്യമില്ല, നമ്മൾ നന്നായിട്ട് പോട്ടിംഗ് മിശ്ര തയ്യാറാക്കണം. അപ്പോൾ ഞാൻ പോട്ടിംഗ് മിശ്രം വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ഇതെല്ലാം തൂക്കി ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ വെയിറ്റ് വരാതിരിക്കാനായിട്ട് ഞാൻ 1:3 എന്നുള്ള രീതിയിൽ നമ്മുടെ മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ ചകിരിച്ചോറ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ തേയില വേസ്റ്റ്, നമ്മുടെ വീട്ടിലുള്ള ഈ തേയില വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് എല്ലുപൊടിയൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ നമ്മുടെ കയ്യിൽ തേയില വേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിന് നൈട്രജൻ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇലച്ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ തേയില വേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ തേയില അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ നമ്മളൊന്ന് ഒരു ഗ്ലാസ് കൂടെ വെള്ളം ചേർത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഇതിന് നല്ല ഇലകൾ നല്ല ഭംഗിയായിട്ട് വളരാനും നല്ല തിളക്കമൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പോട്ടിംഗ് മിശ്രം നിറച്ച് ഇതൊന്ന് നമുക്ക് മാറ്റിവെക്കാം. ഞാൻ കുറച്ച് തേയില വേസ്റ്റ് അതും കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ എനിക്കിത് 3 ചട്ടിയിലേക്ക് നിറയ്ക്കണം. അപ്പോൾ തേയില വേസ്റ്റ് എത്ര വന്നു എന്ന് വെച്ചിട്ടും ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ ഞാൻ ചേർക്കാം. എല്ലുപൊടി വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പോട്ട് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഹോളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിക്കോണം. കാരണം നമ്മളിത് പുറത്ത് വെക്കാനുള്ളതാണ് കേട്ടോ, ഇൻഡോറിൽ വെക്കാനുള്ളതല്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ മണ്ണ് നിറച്ചു കൊടുക്കാം. പറഞ്ഞാൽ തൂക്കിയിടേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3/4 ഭാഗത്തോളം ഇപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും മണ്ണിട്ടു. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് എന്താ ഇപ്പോൾ ഈ പോട്ട് ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ വള്ളി ഇങ്ങനെ വീശി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ച് നമുക്കിത് പ്ലാന്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇത് കാണിച്ചു തരാം. അതിപ്പോൾ എല്ലാത്തിനും വേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മുറിക്കേണ്ടത് നമ്മൾ അതിവിടെ കാണിച്ചു തരാം.
ഇത് നമ്മൾ മുറിച്ച് മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിൽ നിന്നും കണ്ടത് ഈ ഒരു ഓരോ നോഡിൽ നിന്നും നമുക്ക് അവിടുന്ന് ശിഖരങ്ങൾ വന്ന് പൊട്ടിമുളയ്ക്കത്തുള്ളൂ കണ്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും ഈ ഓരോ നോഡിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ശിഖരങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നല്ല ബുഷിയായിട്ടാണ് നിർത്തേണ്ടതെങ്കിൽ ഇത് മുറിച്ച് തന്നെ വിടണം. അപ്പോൾ മുറിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഈ വേരും ഈ ഒരു മുകളോ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വേണം മുറിച്ചെടുക്കാൻ. മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഓരോരോ മുകളങ്ങളായിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതെല്ലാം ഓരോ തൈയായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറേ കുഞ്ഞു 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 തൈകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ തൈകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞി ഓരോ കമ്പായിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളതിനൊക്കെ ഏകദേശം വേര് വന്നെന്ന് തോന്നുന്നു. നമുക്കതൊക്കെ ഒന്ന് പൊക്കി നോക്കാം. ആ, അതെ, കണ്ടോ, അതെ, ഇത്രയും നല്ല വേര് വന്നു. കണ്ടോ, അതെ, കണ്ടോ, ഇതിന് വേര് വന്നു. ഇതെല്ലാം ഓരോ നോഡായിട്ട് ഞാൻ വെച്ചതേ ഉള്ളൂ. കണ്ടോ, ഇതിന് വേര് വന്നു. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും നമുക്ക് വേര് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെയൊക്കെ വേര് വന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വലിയ വേരുകൾ വന്നു. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതെല്ലാം നമുക്ക് തയ്യാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഓരോ നോഡിൽ നിന്നാണ് ഈ വേര് വന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കിളുത്ത് വന്നോളും. ഇതിനും വേര് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിപ്പം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എല്ലാം കൂടെ നല്ല ബുഷിയായിട്ട് വളർന്ന് നിൽക്കും. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിന് പകരം കുറേ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് വെള്ളത്തിൽ വെച്ച് കിളിപ്പിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇതുപോലൊരു കുപ്പി എടുക്കുക. ഇത് കഴിഞ്ഞ ദിവസം മോൾ ഇതിനകത്ത് ചൂടുവെള്ളം എടുത്തിട്ട് അത് പൊട്ടിപ്പോയി. അതിന് മമ്മിയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേട്ടതാണ് അവള്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് കളയണ്ട, നമുക്ക് ഇതുപോലെ തന്നെ പോത്തോസ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി അതിപ്പം ചോരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിൽ വെള്ളം നിറച്ച് നമുക്ക് ചെടികൾ വെക്കാം, ഈ പോത്തോസ് വെക്കാം. അപ്പോൾ അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം നിറച്ചെടുക്കാം കേട്ടോ. ഇതിനകത്ത് ഏകദേശം ഇത്രയും വെള്ളം മതിയാവും. ഇതൊന്ന് മുങ്ങിക്കിടക്കത്തേക്ക് ഇത് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നമ്മൾ ഏതിനകത്താണോ വെക്കേണ്ടത് അതിനകത്തേക്ക് ഇത് ഇറക്കി വെക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പോത്തോസ് സുഖമായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിത് കട്ട് ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊരു 3 കട്ട് ചെയ്യാം. അപ്പോൾ 3 കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ താഴത്തെ ഇലയൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അടുത്ത് ഇതും കൂടെ എടുക്കാം. എന്നാലേ നമുക്ക് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, നമ്മൾ കുറച്ച് പ്ലാന്റ്സ് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായില്ലേ. ഇതിനിപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിലോ നമുക്ക് എവിടെയാണ് നമ്മുടെ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ഭംഗിയായിട്ട് വയ്ക്കാം. നല്ല രീതിയിൽ വളർന്ന് കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും മാറ്റേണ്ടി വരുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഇത് കിളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കുപ്പി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കിളുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് വളർന്ന് കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾക്കിത് പുറത്തേക്ക് ഔട്ട്ഡോറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മണ്ണിൽ കുഴിച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഇത് കുഴിച്ചു വെക്കുകയും ചെയ്യാം. നമുക്ക് നിറയെ പോത്തോസ് ഇതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നോക്കിയാൽ നമ്മളിത് ഇതുപോലെ ഒരു പോട്ടിനകത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വേര് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. നോക്കിയേ, നല്ല ഭംഗിയായിട്ട് നിറയെ വേര് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്രയും വേരുണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് മാറ്റി നടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ
വെച്ച് വെള്ളം മാറ്റി ഇത് വളർത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് ആക്കിയ നമ്മുടെ എൻജോയ് പോത്തോസ് നമുക്ക് ഇവിടെ തൂക്കിയിടാം. നോക്കിയേ സെറ്റപ്പായില്ലേ. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റപ്പാക്കി വെച്ചു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇവിടെ തൂക്കിയിടാം. വേണ്ട, ഇതിവിടെ കിടന്നോളും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ അത് രണ്ടും ഇട്ടു, സെറ്റപ്പായി. ഇനി കുറച്ചുകൂടെയൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എൻജോയ് പോത്തോസ് എങ്ങനെയാണ് വേര് പിടിപ്പിക്കേണ്ടതെന്നും എങ്ങനെ നല്ല വളം ചെയ്യണമെന്നും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിന് ഞാൻ പറഞ്ഞതുപോലെ തേയിലയുടെ തേയില നമ്മൾ 1 teaspoon 1 liter വെള്ളം എന്നുള്ള രീതിയിലെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഗ്ലേസിങ്ങും നല്ല ഭംഗിയായിട്ട് ഇത് വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ വെറുതെ ഇത് കൊണ്ടുവച്ചാൽ തന്നെ വെള്ളത്തിലിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.